ഫ്രണ്ട്സ് ദിസ് ഈസ് പ്രിയ ഗോൾഡൻ ലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ റെസിപ്പിയാണ്, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1.5 കപ്പ് പാൽ ഒരു പാത്രത്തിലും 1.5 കപ്പ് വേറൊരു പാത്രത്തിലും ആയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലെ 1.5 കപ്പ് എടുത്തിട്ടുള്ളത് വേണം നമുക്ക് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം തിളപ്പിക്കാം. ഇപ്പോൾ ഞാൻ 1.5 കപ്പ് പാൽ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ഭാഗത്തോളം ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല കളറുള്ള സൈസ് ബീട്രൂട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരു ശകലം വലുപ്പത്തിൽ മുറിച്ചിട്ടോ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പാലൊന്ന് തിളച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഈ കളറെല്ലാം നന്നായിട്ട് ഇറങ്ങി നമ്മുടെ പാലിലേക്ക് ചേരണം. ഇതാണ് നമ്മൾ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കളറ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിളിൽ നിന്ന് എടുക്കുന്ന കളറായതുകൊണ്ട് നമുക്ക് ചേർക്കാൻ ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ പാൽ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് കളറെല്ലാം ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിന് ഈ ഒരു പിങ്കിഷ് കളറായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഐസ്ക്രീമിന് കളറ് വേണ്ട, വൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് 2 കപ്പ് പാലും കൂടെ ഒന്നിച്ച് തന്നെ തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇതിനെ ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള 1.5 കപ്പ് പാല് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇതൊന്ന് തിളച്ചിട്ട് കുറുകി വരണം. പാൽ കുറുക്കി എടുക്കുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. കുറുകും തോറും ഇതിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ഇതൊന്ന് തിളച്ച് വന്നു. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് പതിയെ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. കുറച്ച് നേരം ഒന്ന് വെക്കണം. തിളച്ച ഉടനെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല, അപ്പം അത് കുറുകിയിട്ടുണ്ടാവില്ല. നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ബീട്രൂട്ട് എടുത്ത് മാറ്റി ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിനെ നമുക്ക് കുറേച്ചയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറുക്കിയെടുക്കാം. ഞാനിത് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്, ഫുള്ള് ഇട്ട് കൊടുത്തു. 3 ടേബിൾ സ്പൂൺ മാത്രം നിങ്ങൾ ഗോതമ്പ് പൊടി എടുത്താൽ മതി, ഒരുപാട് കൂടി പോവരുത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം വല്ലാണ്ട് അങ്ങ് തിക്കായി പോവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആദ്യം ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമ്മുടെ പാല് തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് ചെറുതായിട്ടൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ കട്ടിയൊക്കെ അടി വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ആദ്യം ഇത് ചേർത്തിട്ട് നമുക്ക് ഏറ്റവും അവസാനം വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം മധുരം നോക്കിയിട്ട്. ഇപ്പോൾ 1/2 കപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിനെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നു. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി കുറുക്കി വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഗോതമ്പ് പൊടി ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഒന്ന് കുറുക്കി കുറുക്കി എടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കുന്ന കാര്യമാക്കണ്ട, നമ്മൾ ഏറ്റവും അവസാനം ഒന്ന് അടിച്ചെടുക്കും, അന്നേരം ഇത് ശരിയായിക്കോളൂ. പറ്റുന്ന അത്രയും ഉടക്കിയ ബാലൻസ് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇപ്പം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പിങ്ക് കളറായതുകൊണ്ട് തന്നെ സ്ട്രോബെറി എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഏത് എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വാനില മതിയെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് എസൻസ് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതും ഒഴിവാക്കാം, കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം കണ്ടില്ല, അത്യാവശ്യം ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അടിച്ചെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇതിനെ നന്നായിട്ട് അടിച്ച് ഇതിൻ്റെ ഈ കട്ടയെല്ലാം കളഞ്ഞിട്ട് എടുക്കാം. ഇപ്പം ഞാനിത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിൻ്റെ കട്ടയെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇപ്പം നല്ല തിക്കായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിനകത്താക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കണ്ടെയ്നറിലാണ് വേണമെങ്കിലും വെക്കാം, പക്ഷെ അടച്ച് വെക്കണം. ഇനി നമുക്ക് അടച്ച് വെക്കാം. അപ്പൊ നിങ്ങൾ അടപ്പില്ലാത്ത പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു ഫോയിൽ എന്തെങ്കിലും വെച്ചിട്ട് അടച്ചാൽ മതി. ഓപ്പൺ ആക്കിയിട്ട് എന്താണെങ്കിലും ഫ്രീസറിൽ വെക്കരുത്. ഇതിന് കട്ടയായി വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 8 മണിക്കൂറോ അതിൽ കൂടുതലോ ആവശ്യമുണ്ട്. ഞാനിപ്പോ ഓവർനൈറ്റ് ആണ് വെക്കുന്നത്. ഇപ്പൊ വെച്ചിട്ട് രാവിലെ മാത്രമേ ഇനി എടുക്കുകയുള്ളൂ. അപ്പൊ നമുക്കിത് കട്ടയായിട്ട് എടുക്കാം. അപ്പൊ ചെറുതായിട്ട് എന്തെങ്കിലും താഴേക്ക് തട്ടിക്കൊടുക്കുക. ഇടയിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പൊയ്ക്കോളും. ഇനി നമുക്കിതിനെ സെറ്റ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഞാനിപ്പോ ഇതിനകത്ത് 2 ടീസ്പൂൺ സ്ട്രോബെറി എസൻസ് ആണ് ചേർത്തിട്ടുള്ളത്. അതപ്പോ നല്ലതുപോലെ സ്ട്രോബെറിയുടെ ഫ്ലേവർ അതിന് കിട്ടും. സപ്പോസ് നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് മതിയെങ്കിൽ 1 ടീസ്പൂൺ ഒക്കെ ചേർത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റണം. ഇപ്പൊ നമ്മുടെ ഐസ്ക്രീം നല്ലതുപോലെ ഫ്രീസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഐസ്ക്രീം സ്കൂപ്പർ വന്നിട്ട് നിങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ലതുപോലെ നിങ്ങൾക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിനൊന്ന് സെർവ് ചെയ്യാം. നമ്മുടെ ഗോതമ്പൊടി കൊണ്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.